കാസർകോട് ഉദുമ പെരീലവളപ്പിൽ മുതലാ സ്പീഡിനെ വിഷുക്കാലം ഉണ്ണിയപ്പത്തിന്റെ കച്ചവടക്കാലം കൂടിയാണ്. വിഷുവിനെ കണ്ണനൊപ്പം കണി കാണാൻ വിശ്വാസികൾക്ക് ഉണ്ണിയപ്പം നിർബന്ധമായതുകൊണ്ട് തന്നെ നിർമ്മിച്ചവയൊക്കെ ചൂടോടെയാണ് വിറ്റുപോകുന്നത്. 20,000 ഉണ്ണിയപ്പമാണ് ഇവിടെ വിഷു ആഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിച്ചത്. മുതലാ സ്വീറ്റുടമ കെ ജയഭാരതി, എൻ കെ ജ്യോതി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പലഹാര നിർമ്മാണത്തിന് പിന്നിൽ. ആദ്യം നമ്മ ഷോപ്പില് ചെറുങ്ങനെ വെച്ചോണ്ടുണ്ടായതാണ്, കുറച്ച് കുറച്ചാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അത് എല്ലാരും കൊണ്ടുപോയിട്ടാകുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ഒരു വെറൈറ്റി ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാരും ചോദിച്ചിട്ട് വരാൻ തുടങ്ങി. പിന്നെ പുങ്ങനെല്ലാം ഓർഡർ കിട്ടാൻ തുടങ്ങി. അങ്ങനെ സക്സസ് ആയത്. 5 വർഷമായി ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ടെങ്കിലും മുൻവർഷത്തേക്കാൾ ആവശ്യക്കാർ ഇപ്രാവശ്യമുണ്ടെന്ന് ഇവർ പറയുന്നു. പുലർച്ചെ 3 മണി മുതൽ തുടങ്ങുന്ന അധ്വാനം അർദ്ധരാത്രി വരെ നീളും. പുലർച്ചെ 3 ഉണ്ണിയപ്പത്തിനുള്ള അരവ് തുടങ്ങും. പുഴുങ്ങലരി, പച്ചരി, ശർക്കര, കൊട്ടത്തേങ്ങ, എള്ള്, ഏലക്ക തുടങ്ങിയവ ചേർത്താണ് ഉണ്ണിയപ്പ നിർമ്മാണം. കൊട്ടത്തേങ്ങയും മറ്റും പശുവിൻ നെയ്യിൽ വറുത്തെടുത്ത് 3 അടുപ്പുകളിലായാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. 1000 അപ്പത്തിന് 20 കിലോ തൂക്കം കിട്ടും. 1 കിലോയ്ക്ക് 180 രൂപ നിശ്ചയിച്ചാണ് വിൽപ്പന. ശരാശരി 50 ഉണ്ണിയപ്പം വയ്ക്കുമ്പോഴാണ് 1 കിലോ തൂക്കമുണ്ടാവുക. പുഴുങ്ങലരി പൊടിച്ചിട്ടാണ് ഇടുന്നത്, പച്ചരി അരക്കുന്നതാണ്, പിന്നെ ചോറ്, പിന്നെ വെല്ലം, പിന്നെ ഇടുമല്ലോ, പിന്നെ എള്ള്, കൊട്ടത്തേങ്ങ, ഏലക്കായ്, ഏലക്ക പൊടിച്ചിട്ട് അങ്ങനെല്ലാം. പിന്നെ തേങ്ങ ചിരകിയിട്ടൊന്നും ഇടൂല, പിന്നെ കൊട്ടത്തേങ്ങ ആണ് അത് മെയിനായിട്ട് ഇടുന്നത്. അത് നല്ലോണം ഇട്ടും, കുറച്ച് അധികം ഇടും. നെയ്യിൽ വഴറ്റിയിട്ടാണ് കൊട്ടത്തേങ്ങ. ശരി, വിഷു പ്രമാണിച്ച് നിരവധി ഓർഡറുകളാണ് വന്നതെന്ന് ഇവർ പറയുന്നു. ജയഭാരതിയുടെ ഭർത്താവ് അരവിന്ദൻ പാലക്കുന്നിൽ നടത്തുന്ന കടയിൽ അത്യാവശ്യക്കാർക്ക് നേരത്തെ തന്നെ ഉണ്ണിയപ്പം നൽകിയിരുന്നു. ഇതിന്റെ രുചി അറിഞ്ഞാണ് കൂടുതൽ ആവശ്യക്കാർ എത്തുന്നത്. മറ്റെവിടെയും കിട്ടാത്ത രുചിയാണ് ഇവിടുത്തേതിനെന്ന് വാങ്ങിക്കഴിച്ചവർ പറയുന്നു. അച്ചാറുകളും കേക്കും ഉണ്ടാക്കിയിരുന്ന ജയഭാരതി ഉണ്ണിയപ്പം നിർമ്മാണത്തിലേക്ക് ചുവടുമാറ്റുകയായിരുന്നു. അയൽക്കാരായ പി.വി. പ്രീത, കെ. ഗീത, കെ.കെ. ശോഭന, പി.വി. ലസിത, വി. ദാക്ഷായണി, എം. സരസ്വതി എന്നിവരും സഹായത്തിനുണ്ട്. 20,000 കഴിഞ്ഞപ്പോ ഇനിയിപ്പോ ഇന്നിപ്പോ വൈകുന്നേരമോളം വന്നോണ്ടിരിക്കും, ആൾക്കാർ ചോദിച്ചോണ്ടുണ്ട്. അപ്പൊ നമ്മ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ സെറ്റപ്പ് ആയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോ ETV ഭാരത് കാസർകോട്.